പ്രിയമുള്ളവരെ, അടുത്ത കാലങ്ങളിലായി യൂട്യൂബ് എടുത്തു നോക്കിയാൽ പലയിടത്തും അമാനുഷിക സിദ്ധിയുണ്ട് എന്ന് അവകാശപ്പെടുന്ന 1000 ആൾ ദൈവങ്ങളുടെ കഥ, ഇല്ല എങ്കിൽ ദൈവം തന്നിലുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിനായിട്ട് ബോധപൂർവം കുറച്ചേറെ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ചില വ്യക്തികളൊക്കെ നടത്തുന്ന അടിപൊളി നാടകങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇന്നത്തെ കാലത്തും തരികിട പരിപാടികളുമായിട്ട് മുന്നിട്ടിറങ്ങുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒന്നാമതായി, പുരാണ കഥകളും മതഗ്രന്ഥങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് കഥകൾ കേട്ട് വളർന്ന മതാത്മക ജീവിതം നയിച്ചിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. അപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലെ ആ ദൈവസങ്കല്പത്തെ മേൽപ്പറയുന്ന വ്യക്തികൾ അവരിലേക്ക് ചുരുക്കിക്കൊണ്ട് വരികയും അമാനുഷിക സിദ്ധികൾ തങ്ങൾക്കുണ്ട് എന്ന് വരുത്തി തീർത്ത് ആളുകളെ പൊട്ടന്മാരാക്കുകയുമാണ് സത്യത്തിൽ ചെയ്യുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിലാണ് ഈ ഒരു ആൾ ദൈവങ്ങൾക്ക് മാർക്കറ്റ് കൂടുതൽ. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ ഇതിനൊന്നും ഒരു കുറവില്ല എങ്കിൽ കൂടിയും അവിടെ അഘോരികൾ ഉൾപ്പെടെയുള്ള ഇതിലും വലിയ സംഭവങ്ങൾ ഉള്ളതുകൊണ്ടും ഇവരുടെ ആൾ ദൈവങ്ങൾക്ക് അവിടെ അത്ര മാർക്കറ്റില്ല, അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്ന പോലെ വിജയിക്കാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പലപ്പോഴും നാട്ടിലെ ഏറ്റവും വലിയ തരികിടകളും തല്ലിപ്പൊളികളുമാണ് ഒരു സുപ്രഭാതത്തിൽ ദൈവങ്ങളാണ്, അല്ലെങ്കിൽ തങ്ങളിൽ ദൈവം വന്ന് കയറിയിട്ടുണ്ട് എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ഈ നാടകം വിജയിക്കാൻ ആരംഭിക്കുന്നതോടെ അവർക്ക് സമൂഹത്തിൽ കാലങ്ങളായിട്ടുണ്ടായിരുന്ന ചീത്തപ്പേര് മാറുകയും പകരം ആളുകളിൽ നിന്ന് ഇത്തിരിയൊക്കെ ബഹുമാനം കിട്ടിത്തുടങ്ങുകയും ചെയ്യുന്നു. അതേപോലെ ആൾ ദൈവങ്ങൾ ആവാൻ ശ്രമിക്കുന്നവരിൽ ഭൂരിഭാഗവും താഴേക്കിടയിലുള്ള ജനങ്ങളാണ് എന്നതും ശ്രദ്ധിക്കുക. യൂട്യൂബിൽ ഞാൻ അടുത്തിടെ മന്ദിര എന്ന ഒരു സ്ത്രീ കാളിവേഷം കെട്ടി ആടുന്നത് കണ്ടു. പ്രത്യേകിച്ച് ഒരു വേഷപ്പകർച്ചയുടെ യാതൊരു ആവശ്യവുമില്ലാത്ത ആ ഒരു സ്ത്രീയുടെ മകളും അമ്മയുടെ അതേ മാതൃക പിൻപറ്റി യൂട്യൂബിൽ താൻ ഒരു ഈശ്വരനാണെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള നിരവധി കളികൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് യൂട്യൂബിൽ അവരുടേതായിട്ട് പ്രചരിച്ച വീഡിയോയിൽ കാണുന്നത് അവരൊരു നഗ്നശില്പം രചിച്ചിരിക്കുന്നു, അതിന് തൊട്ടു പുറകിലായിട്ട് സിമെൻ്റ് കൊണ്ട് ഒരു ശിവലിംഗം സ്ഥാപിച്ചിരിക്കുന്നു, അതേപോലെ അപ്പുറത്തിരിക്കുന്നതിന് ഉള്ള സിംഹാസനം അതിൽ ചുവന്ന പട്ട് വിരിച്ചിരിക്കുന്നു. മാത്രമല്ല കാണുവാനായിട്ട് ചെല്ലുന്ന ആളുകൾ ഭക്തസാധനങ്ങളായിട്ട് തേങ്ങ ഉൾപ്പെടെയുള്ള വസ്തുക്കളൊക്കെ എത്തിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ഇതേമാതിരിയുള്ള രണ്ട് സ്ത്രീകളെ കൂടെ യൂട്യൂബിൽ 1.5 മാസം മുന്നേ നമ്മൾ പരിചയപ്പെട്ടു. ഒന്നൊരു ചിത്രാനന്ദമയി ദേവി. അപ്പോൾ ഇവർക്കൊക്കെ സത്യത്തിൽ മാതൃകയായി ഭവിച്ചത് സുധാമണി, പിൽക്കാലത്തെ കേരളത്തിലെ ഏവരുടെയും ആരാധ്യയായ അമ്മയായി തീർന്ന ഒരു കഥയാണ്. ഇവരൊക്കെ ചിലരൊക്കെ മഞ്ഞളും പൂശി വാളുമെടുത്ത് വെളിച്ചപ്പാട് കളിച്ച് തങ്ങളിൽ ദൈവം വന്നിട്ടുണ്ട് എന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മറ്റു ചിലരാകട്ടെ ആർക്കും മനസ്സിലാകാത്ത ചില ഭ്രാന്തൻ ജൽപ്പനങ്ങളും പ്രവചനങ്ങളുമൊക്കെയാണ് നടത്തുന്നത്. മറ്റു ചില താന്തോന്നികളാകട്ടെ ദേവികളായാൽ പിന്നെ പുരുഷ സഹവാസം പാടില്ല എന്ന സമൂഹത്തിൻ്റെ ധാരണകളെ മാനിക്കുന്നതിന് വേണ്ടിയിട്ട് അതുവരെ തങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടുകൊടുപ്പുകാരെയും രാത്രിയുടെ മറവിൽ തങ്ങളെ തേടി വന്ന മാന്യന്മാരെയുമൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ നിന്ന് മാറ്റി നിർത്തും. ഇപ്പോൾ ആൾദൈവമാകാൻ ശ്രമിക്കുന്ന തെറികൊണ്ട് യൂട്യൂബിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന പിൽക്കാലത്തെ തെറിയൊക്കെ അവസാനിപ്പിച്ച് ശാപവും ട്രാക്കും ഇപ്പോൾ ഈശ്വരൻ കളിയുമായിട്ട് നടത്തുന്ന മറ്റൊരു സ്ത്രീയുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ ചെയ്യുന്നത് ഇത്രയും കാലം ഇവരുടെ ഒപ്പം താമസിച്ചിരുന്ന ലിവിങ് ടുഗദറിന് റിലേഷൻ
ഇവരുടെ ഇണയായി താമസിച്ചിരുന്ന പുരുഷനെ ഇവർ തമ്മിലുള്ള ചില രഹസ്യ ധാരണകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആൾദൈവം കളി ദേവികളെ വിജയിപ്പിക്കുന്നതിനായിട്ട് ബോധപൂർവം മാറ്റി നിർത്തിയിരിക്കുകയാണ്. അയാൾ അവിടെ ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നാടകം, അല്ലെങ്കിൽ പുരുഷ സംസർഗം ഇല്ലാത്ത ദേവി എന്ന ലക്ഷ്യത്തിലേക്ക് ഇവർ നടന്നടുക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇത്തരം കപടവേഷം കെട്ടിയാടുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, പണം സമ്പാദിക്കുക. നീ കാശായിട്ട് കൊടുക്കാൻ താല്പര്യമില്ല എങ്കിൽ നിത്യോപയോഗ സാധനങ്ങളായ മഞ്ഞൾപൊടി, ശർക്കര, പാല്, അവല് ഇങ്ങനെയുള്ള സാധനങ്ങളായാലും മതി, പതുക്കെ പതുക്കെ അതങ്ങ് വളർന്നു കൊള്ളാമെന്ന് അവർക്ക് വ്യക്തമായിട്ടും അറിയാം. ഇനി ഇവർ ഉദ്ദേശിക്കുന്ന പോലെ ഈ പ്രസ്ഥാനം അത്ര വളർന്നില്ലെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് അവർക്ക് മുതൽ മുടക്കൊന്നുമില്ല. ആ പടെ അവർ പറയുന്ന എന്തെങ്കിലുമൊക്കെ രണ്ട് പൊട്ട വാക്കുകളോ അവർ വിളമ്പുന്ന ചില മണ്ടത്തരങ്ങളോ ഒരു ചുവന്ന ഡ്രസ്സ് മാത്രമേ അവർക്ക് മുടക്കുള്ളൂ. അതായത് കൂടിയ ഒരു 500 രൂപയുടെ സെറ്റപ്പിൽ അവർക്ക് കിട്ടാൻ പോകുന്നത് 10,000 ലക്ഷങ്ങളുമാണ്. അതേപോലെ തന്നെ ഇവരുടെ മറ്റൊരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സന്ദർശകർ കൂടും തോറും ദൈവം കളികളുടെ മറവ്, അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ഭക്തി, ഇതൊക്കെ സാധാരണക്കാരുടെ ഒരു വൈകാരിക വിഷയമായതുകൊണ്ട് തന്നെ സാധാരണക്കാരായുള്ള ആളുകളുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുറുമുറുപ്പിൽ അല്ലെങ്കിൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്നുള്ള ഒരു അതീവ ശ്രദ്ധ, ക്യൂരിയോസിറ്റി, ഇതൊക്കെ അങ്ങ് ശമിച്ചോളൂ. അപ്പം നാട്ടുകാരുടെ ശ്രദ്ധ അവിടെ ഒരു അമ്പലമുണ്ട് എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അവിടെ പൂജകളാണ് നടക്കുന്നത് എന്നൊരു ധാരണ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്ന വൃത്തികെട്ട മറ്റ് പല കാര്യങ്ങളിലേക്കും സാധാരണക്കാരുടെ മനസ്സ് എത്തിയില്ല. അപ്പം നാട്ടുകാരുടെയും മറ്റുള്ള മനുഷ്യരുടെയും കണ്ണിലെ പൊടിയിട്ടുകൊണ്ട് രാപ്പകൽ ഭേദമന്യേ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എത്തിച്ചേരുന്നതിനുള്ള ഒരു ഇടമാക്കി തീർക്കുന്നതിനാണ് ഈ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് പലരും തങ്ങളുടെ വീടിനെ മാറ്റുന്നതിനായിട്ട് ശ്രമിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പെൺവാണിഭവും അവിടെ അരങ്ങു കൊഴുക്കുകയാണ്. അതും പെട്ടെന്നാരുടെയും കണ്ണിലേക്ക് പതിയില്ല. അഥവാ ചുരുക്കം ചില ഇവരുടെയൊക്കെ ഉപഭോക്താക്കൾ തന്നെ ഇവിടെ വളരെ മാന്യമായ ഇടപാടാണ് നടക്കുന്നത്, ക്ഷേത്രമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഇവരുടെ വൃത്തികെട്ട പരിപാടികളൊക്കെ വെള്ളയടിക്കാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്യും. കാരണം ഒന്നാമത് അവരും ഇതിൻ്റെ ഭാഗമാണ്, മാത്രമല്ല പൊതുജനങ്ങളുടെ ശ്രദ്ധ കുറയേണ്ടത് അല്ലെങ്കിൽ അനാവശ്യമായ ആളുകളുടെ നിയന്ത്രണങ്ങൾ അവരുടെ മേലെ വരാതെ ഇരിക്കേണ്ടത് ഇവരുടെ കൂടെ ഒരു ആവശ്യമാണ്. സ്വന്തം ഭാര്യയിൽ പ്രയോഗിക്കുവാൻ ധൈര്യം വരാത്ത പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ എത്തപ്പെടുന്ന സ്ത്രീകളിൽ പുരുഷന്മാർ പ്രയോഗിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പല കേന്ദ്രങ്ങളിലും, അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ നടന്നിട്ടുള്ള ഒരു ചരിത്രം ആകമാനം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള എല്ലാ ഇടപാട് കേന്ദ്രങ്ങളിലും ലഹരി, അത് വാറ്റിയാരായമാവാം, അതിൽ കൂടിയ മയക്കുമരുന്നിൻ്റെ അംശങ്ങളാവാം, അപ്പം ഇങ്ങനെയുള്ള ലഹരിയുടെ മറവിൽ നടത്തുന്ന അല്ലെങ്കിൽ ലഹരി സേവിച്ചിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ ലഹരി പെണ്ണും മദ്യവും അല്ലെങ്കിൽ പെണ്ണും ലഹരിയും ഇവിടുത്തെ മുഖമുദ്രയാവുകയും ആ ലഹരിയുടെ ഉത്തേജനത്തിൽ അതുവരെ സ്വന്തം ഇണങ്ങളോട് ചെയ്യാൻ ധൈര്യപ്പെടാതിരുന്ന, ചെയ്യാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും ഇവിടെ കിട്ടുന്ന ഇണകളുടെ മേലെ പുരുഷന്മാർ സ്ത്രീകളും പ്രയോഗിച്ച് തീർക്കുകയുമാണ് ചെയ്യുന്നത്. അടുത്തിടെ കേരളത്തിലേക്ക് ഉണ്ടായ ചില അപകട മരണങ്ങളൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ ലഹരി, പെണ്ണ, സെക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നടന്നു വരുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതും ഇവിടെയും നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള അനാശ്യാസ്യപരമായ കാര്യങ്ങൾ, അനാശ്യാസ്യം മാത്രമാണ്, പക്ഷേ അതിനൊക്കെ ഒരു മറ ബുദ്ധിപൂർവം ഇവരെല്ലാവരും സൃഷ്ടിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആൾദൈവങ്ങളെ വളർന്നു വരുവാൻ ചിന്താശേഷിയുള്ളവർ ഒരിക്കലും സമ്മതിക്കരുത്,
അത്തരത്തിലുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള യാൾദൈവ കേന്ദ്രങ്ങൾ വളർന്നു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ മുന്നിട്ടിറങ്ങുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു കേന്ദ്രങ്ങൾ വളർന്നു വന്നു കഴിഞ്ഞാൽ അത് ആത്യന്തികമായി ആ നാടിന്, പ്രത്യേകിച്ച് ഇവർ ഇരിക്കുന്ന ആ ഏരിയയിലുള്ള മനുഷ്യരുടെ ജീവിതത്തിനാണ് പ്രശ്നമായിട്ട് മാറുന്നത്. പിൽക്കാലത്ത് അവിടെ എല്ലാവിധ സാമൂഹ്യ വിരുദ്ധരും താവളമാക്കുകയും സ്ത്രീകൾക്കോ പെൺകുട്ടികൾക്കൊന്നും ആ ഏരിയയിലൂടെ സഞ്ചരിക്കാൻ കഴിയാതാവുകയും അന്യനാട്ടിൽ നിന്ന്, ദൂരദേശങ്ങളിൽ നിന്ന് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും അല്ലാത്തവരുമായ പല തരത്തിലുള്ള ആളുകൾ അവിടെ എത്തിപ്പെടുകയും നാടിന് തന്നെ ഒരു സാമൂഹിക വിപത്തായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് പല ആളുകളും ഇത്തരത്തിലുള്ള ആൾദൈവങ്ങളെ മറന്നേക്കി പുറത്തു കൊണ്ടുവരുന്നതിനായിട്ട് പരിശ്രമിക്കുന്നത്. എന്തായാലും സംസ്കാരചിത്തരായ മലയാളികൾ ഇത്തരം ആൾദൈവങ്ങളെ വളർന്നു വരുവാനായിട്ട് അനുവദിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.